ഹായ് എല്ലാവർക്കും സീതൂസ് ക്രാഫ്റ്റി ക്യൂസീൻസിലേക്ക് സ്വാഗതം. ബി ക്രിയേറ്റീവ്, ബി ഹാപ്പി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞു കുപ്പിയുണ്ട് എങ്ങനെയാണ് നമ്മളൊരു കുങ്കുമച്ചെപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇന്ന് നമ്മൾ കുങ്കുമച്ചെപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇതൊരു അക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിലാണ്. ഈ ബോട്ടിലെടുത്തിട്ട് നമ്മളിതിൻ്റെ ഈ അടപ്പ് ഇതിൽ നിന്ന് ആദ്യം മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിനുശേഷം ഈ ബോട്ടിൽ നന്നായിട്ട് പശ തയ്ക്കുക. എന്നിട്ട് ഇതുപോലെ കുറച്ച് കുറച്ച് എയർ ഡ്രൈക്കിലെ എടുത്തിട്ട് ജസ്റ്റ് ഇതിലിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് നമ്മളിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇതിൽ വെച്ച് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടി ക്ലേ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക, ഈ ഒരു ഷേപ്പാക്കി കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഇതുപോലെ ആ ബോട്ടിലിൽ ജസ്റ്റ് അതിങ്ങനെ ഒട്ടിച്ചു വയ്ക്കുക. കണ്ടോ, ഇതുപോലെ. ബാക്കി കുറച്ചുകൂടി ക്ലേ എടുത്തിട്ട് ഇതുപോലെ തന്നെ വീണ്ടും ആക്കി കൊടുക്കുക. എന്നിട്ട് അതും ഇതുപോലെ ഒട്ടിച്ചു വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ രണ്ട് വശത്തോട്ടാക്കിയിട്ട് ആ നടുക്കൊട്ടിച്ച അത് ക്ലേ രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. കണ്ടോ, ഇതുപോലെ ആക്കിക്കൊണ്ടിരിക്കുക. കണ്ടോ, ഇപ്പോൾ ഒരു കുടത്തിൻ്റെ ഒരു ഷേപ്പായിരിക്കും അതിനുണ്ടാവുക. ഇവിടെ നമ്മൾ ആ ഷേപ്പ് പെർഫെക്റ്റ് ഷേപ്പാക്കുന്നത് വരെ ഇങ്ങനെ കുറച്ച് വെള്ളം കൂടി തൊട്ടിട്ട് ഇത് അതിനെ പെർഫെക്റ്റ് ഷേപ്പ് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് ആക്കി കൊടുക്കാം. കണ്ടോ, വിരൽ ഉപയോഗിച്ച് ഞാനിപ്പോൾ ആ ഷേപ്പാക്കിയതാണ്ടില്ലേ. ഇനി അടുത്തതായിട്ട് നമ്മൾ ആ അടപ്പെടുക്കുക, അതിലും നന്നായിട്ട് പശ തയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലും നന്നായിട്ട് നമ്മൾ ക്ലേ അപ്ലൈ ചെയ്യുക ആദ്യത്തെ പോലെ തന്നെ. അതിനുശേഷം ഞാൻ കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ, അതായത് അടപ്പിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഒരു കൂർത്ത ഷേപ്പ് പോലെ ഇതിൻ്റെ അടപ്പിനാക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ ഒരു തൊപ്പിയുടെയൊക്കെ മാതിരി ഞാൻ ആക്കിയിട്ടുണ്ട്. കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ ആക്കിയാലും നമ്മുടെ ഒരു ഷേപ്പായിട്ടുണ്ട്. ഇനി അതിനുശേഷം കുറച്ചുകൂടി ക്ലേ എടുത്തിട്ടുണ്ട്, ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. കണ്ടോ, കുറച്ച് വെള്ളം കൂടി തൊട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും ക്ലേ. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ജസ്റ്റ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് മയിലിൻ്റെ തലയുടെ ഷേപ്പാണ്. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കൊക്കല്ലേ, മയിലിൻ്റെ ആ കൊക്ക്, അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുഞ്ഞതായിട്ട് ഇങ്ങനെ ആ ഒരു ഷേപ്പാക്കി കൊടുക്കുക. കണ്ടോ, ഇനി ഈ ലെഫ്റ്റ് സൈഡിൽ, അതായത് ഈ അറ്റത്തായിട്ട് ആ ബോട്ടിലുമായിട്ട് ഒട്ടിക്കുന്ന പോലെ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബോട്ടിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, എന്നിട്ട് ആ ക്ലേ ഇതിലേക്ക് നന്നായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക, ഒട്ടിച്ച് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. കണ്ടോ, അടുപ്പ് വെച്ചാൽ ഇങ്ങനൊരു ഷേപ്പ്. ഇനി കുറച്ച് ക്ലേ എടുക്കുക, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമ്മുടെ ആ മയിലിൻ്റെ ആ തലയുടെ ഭാഗമല്ലേ, അവിടെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ആ ബോട്ടിൽ വെച്ചിട്ട് നന്നായിട്ട് അവിടെ ആ ഷേപ്പ് പെർഫെക്റ്റ് ആ തല വന്ന് ഇരിക്കുന്ന ആ ഭാഗം നന്നായിട്ട് ആ പെർഫെക്റ്റ് ഷേപ്പിലാക്കിയിട്ട് ഒന്ന് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നമ്മൾ ആ ഷേപ്പ് ഒന്ന് പെർഫെക്റ്റ് ആയി കൊടുക്കുക. ഇനി അടുത്തായിട്ട് കുറച്ച് ക്ലേ എടുക്കുക, എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കുക. കണ്ടോ, കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും അത്. കണ്ടോ, എന്നിട്ട് നമുക്കിതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കണം. ഞാനത് അതിനു വേണ്ടിയിട്ട്, പരത്താൻ വേണ്ടിയിട്ട് ഞാനൊരു മാർക്കർ പെന്നാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുന്നു. ഇപ്പം നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഈ ഒരു അറ്റെടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ നമ്മുടെ ആ ബോട്ടിലോട്ട്, ആ ക്ലേ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ആ ബോട്ടിലോട്ട് ഇതിൻ്റെ അറ്റത്തായിട്ട്, അതായത് ബാക്ക് സൈഡിലാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക.
ഇനി അതിനുശേഷം ഞാൻ കുഞ്ഞു കുഞ്ഞു ബോളുകൾ ഉണ്ടാക്കുന്നത് ക്ലേ കൊണ്ട്. കണ്ട ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കുറേ ബോളുകൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ബോളുകളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ജസ്റ്റ് ഇതൊന്നും അങ്ങനെ അമർത്തി കൊടുത്തിട്ട് ജസ്റ്റ് ഒരു മയിൽപ്പീലിയുടെ പോലെ ഒരു ഷേപ്പ് ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട്. കണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഒരറ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് എന്നിട്ട് അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ ആ മയിൽപ്പീലികളുടെ ആ ഒരു ഷേപ്പ് ഞാൻ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള ആ ഒരു ക്ലേ കൊണ്ടുള്ള ആ ഷീറ്റ് പോലെ ഉണ്ടാക്കിയിരുന്ന മുകളിൽ ഇങ്ങനെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിനുശേഷം ഞാൻ കുറച്ച് ക്ലേ എടുത്തിട്ട് ജസ്റ്റ് ഒരു കോമ്പസ് കൊണ്ട് ഈ മയിൽപ്പീലിയുടെ തലയ്ക്ക് മുകളിലുള്ള ആ പീലികളില്ലേ ആ ഒരു ഷേപ്പ് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് ഇതുപോലെ. എന്നിട്ട് ജസ്റ്റ് ആ ഷേപ്പ് ആയതിനു ശേഷം ഞാൻ അതിൻ്റെ തലയുടെ മുകളിൽ ഇതൊന്ന് ഒട്ടിച്ചു വയ്ക്കുന്നുണ്ട്. ഇനി അതിനുശേഷം ഞാൻ കുഞ്ഞു കുഞ്ഞു ബോളുകൾ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതും ഇതുപോലെ ആ ബോട്ടിലിൻ്റെ ഏറ്റവും മുകളിലെ ഭാഗത്തായിട്ട് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഡെക്കറേഷൻ ചെയ്യാം. ഞാൻ ഇതുമാത്രമേ ചെയ്യുന്നുള്ളൂ. കണ്ടോ ഇതുപോലെ ഞാനിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കുന്നുണ്ട്. ഇനി അതിനുശേഷം ഞാൻ ആ അടപ്പിൻ്റെ മുകളിലുണ്ടായിരുന്ന കുറച്ച് ക്ലേ അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഞാൻ വേറൊരു ഷേപ്പിലാക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഷേപ്പിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് അതിൽ നിന്ന് കുറച്ച് ക്ലേ റിമൂവ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു ബോള് പോലെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു കുഞ്ഞു കുറുപ്പ് മാത്രം ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. കണ്ടോ ഇപ്പം നമ്മുടെ ക്ലേ കൊണ്ടുള്ള പീകോക്കിൻ്റെ ആ ഒരു ഷേപ്പ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ഷേപ്പിൽ. ഇനി ഇത് നന്നായിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം നന്നായിട്ട് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണങ്ങിയിരിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് വെയിലത്ത് വെച്ച് ഞാൻ ഉണക്കിയിട്ടുണ്ട്. കണ്ടോ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഷേപ്പ് ഇപ്പം ഉണ്ടാക്കിയ. ഇനി ഞാൻ ചെയ്യുന്നത് ഒരു സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലുള്ള കുറച്ച് ഷേപ്പിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഉരുത്തി മാറ്റുന്നുണ്ട്. കണ്ടോ ഒരു സാൻഡ് പേപ്പർ യൂസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ആ ഭാഗങ്ങൾ പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ജസ്റ്റ് അതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇനി അതിനുശേഷം ഞാനൊരു തുണി എടുത്തിട്ട് അതിലുള്ള ആ പൊടികളൊക്കെ നന്നായിട്ട് ഇങ്ങനെ തുടച്ച് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിത് പെയിൻറ് ചെയ്യാം. ആദ്യമായിട്ട് ഞാൻ ബ്ലൂ പെയിൻറ് എടുക്കുന്നുണ്ട്. അക്രിലിക് പെയിൻറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഇതുപോലെ ജസ്റ്റ് നന്നായിട്ട് എല്ലാ ഭാഗത്തും അതായത് ആ ബോട്ടിലിൻ്റെ ആ കുടം ഷേപ്പ് പോലെയുള്ള ആ ഭാഗത്തൊക്കെ ഞാനിങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട്. കണ്ടോ നന്നായിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മളിതിൻ്റെ ഉള്ളിലൊക്കെ കൊടുക്കുന്ന രീതിയിൽ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ രണ്ട് കോട്ടെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യണം. ഇനി അതിനുശേഷം അതിൻ്റെ അടപ്പിലും നമ്മൾ ഇതുപോലെ നന്നായിട്ട് ബ്ലൂ പെയിൻറ് അപ്ലൈ ചെയ്യാം. ഇനി അതിനുശേഷം നമുക്ക് പീലികൾക്ക് നിറം കൊടുക്കാം. ആദ്യമായിട്ട് ഞാൻ ആ ബ്ലൂ പെയിൻറ് കൊണ്ട് ജസ്റ്റ് അതിൻ്റെ ഓരോരോ പീലിയുടെ ഉള്ളിലും ആദ്യമായിട്ട് ജസ്റ്റ് ഓരോ ഡോട്ട് ഡോട്ടുകൾ ഇട്ട് കൊടുക്കുന്നു. ഇനി അതിനുശേഷം ഞാൻ ബ്ലൂ വൈറ്റ് പിന്നെ യെല്ലോ കളർ മിക്സ് ചെയ്തിട്ട് ഒരു ബ്ലൂ കളർ ഉണ്ടാക്കുന്നുണ്ട്. ആ ബ്ലൂ കളർ കൊണ്ട് ജസ്റ്റ് ആ ആദ്യം തൊട്ട ആ നീല ഡോട്ടിന് ചുറ്റും ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ഇനി അതിനുശേഷം ഞാൻ കുറച്ച് റെഡ് എടുക്കുന്നുണ്ട്, അതുപോലെ കുറച്ച് യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ട് വേറൊരു കളറാക്കുന്നുണ്ട്, അതായത് ഒരു ഓറഞ്ചിഷ് കളർ ആക്കുന്നുണ്ട്. അത് ജസ്റ്റ് അതിൻ്റെ ഈ അറ്റത്തായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി അതിനുശേഷം ഞാൻ എവിടെയെങ്കിലും ആ ബ്ലൂ ഡോട്ട് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്നുകൂടി ആ ബ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി അതിനുശേഷം അതിന് ചുറ്റും ഡാർക്ക് ഗ്രീൻ കളറൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ ഡാർക്ക് ഗ്രീൻ കളർ ഞാനൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഡാർക്ക് ഗ്രീനിൻ്റെ ചുറ്റും നമുക്ക് കുറച്ചുകൂടി ലൈറ്റ് ഗ്രീൻ കളർ കൂടിയിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കുറച്ചുകൂടി അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് പോലെ ആക്കിയെടുക്കാം. കണ്ടോ, ഇനി എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്യുക. ബാക്ക് സൈഡിലും ബ്ലൂവും ആദ്യം നമ്മളുണ്ടാക്കിയ ആ ബ്ലൂ കളർ അപ്ലൈ ചെയ്യുക. കണ്ടോ, ഇപ്പോൾ നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനുശേഷം ആ മയിൽപ്പേലികളുടെ പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മയിലിൻ്റെ കണ്ണുണ്ടാക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ആ തലഭാഗത്തായിട്ട് ഞാൻ ജസ്റ്റ് ഒരു വൈറ്റ് അക്രിലിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു കണ്ണ് ഷേപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട്. തലയുടെ രണ്ട് വശത്തായിട്ട് നമ്മൾ കണ്ണ് വരച്ചതിന് ശേഷം ഇതിൻ്റെ ആ തലയിലിരിക്കുന്ന ആ ഒരു പീലിയിൽ അതിൻ്റെ ഒരു അറ്റത്തോ സ്റ്റാർട്ടിംഗ് ആയിട്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് വൈറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് എടുത്തിട്ട് ജസ്റ്റ് രണ്ട് ഡോട്ട് ഇട്ടിട്ട് അതിൻ്റെ കണ്ണുകൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മയിലിൻ്റെ ആകൃതിയിലുള്ള കുങ്കുമ ചെപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലായ സീതുസ് ക്രാഫ്റ്റി ക്യൂസിൻസ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എനിക്ക് കമൻ്റ് ആയിട്ട് അയയ്ക്കുക. അപ്പം മറ്റൊരു കിടിലൻ ക്രാഫ്റ്റ് ഐഡിയയുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.